മുഹറം മാസത്തിന്റെ ആദ്യ ദിവസം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുകയും അത് കൂടെ കരുതുകയും ചെയ്താൽ അവനും അവന്റെ കുടുംബത്തിനും വെറുക്കപ്പെടുന്ന ഒന്നും ആ വർഷം വന്നു ചേരില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഒരു അമലിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമലുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ, 786 ബിസ്മിയുടെ, ഇങ്ങനെ തുടങ്ങിയ ബിസ്മിയുടെ മഹത്വങ്ങൾ മാത്രം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇത് മുഹറം മാസത്തിലെ ആദ്യ ദിവസം ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരും കഴിഞ്ഞ വർഷവും അതിന്റെ 9 വർഷവും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹൈഫലും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഈ മുഹറം മാസം പുതുവർഷത്തിന്റെ ആ തുടക്കമാണ്. ഈ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ഡിസ്പ്ലേയിൽ കൃത്യമായി കാണിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് അത് കൃത്യമായി വായിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് നമ്മൾ സ്ക്രീനിൽ ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളൊക്കെ കാണിച്ച് മുഴുവനായിട്ട് കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച 10 മണിക്കാണ് കോൾ ചെയ്യേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചൊവ്വാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ചൊവ്വാഴ്ച ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വിളിക്കുക. അടുത്ത ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം അറിയിക്കണം. ഈ സമയം പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നറിയിക്കണം. വേറെയും ഒരുപാട് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാ സമയത്തും നമുക്കതിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് പറയുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന എല്ലാ ഖൈറും അല്ലാഹു നമുക്ക് നൽകട്ടെ. അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്തായ മാസം അത് മുഹറം മാസമാണ്. ഇൻഷാല്ലാ ആ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ് ഇൻഷാല്ലാ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. എല്ലാവരും കൃത്യമായി നോക്കുക. പുതുവർഷത്തിലെയും മുഹറം 10 ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട ദിക്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹാന്മാരെ കഴിഞ്ഞ മഹാന്മാരെ നമുക്ക് മുൻഗാമികളായ ഒരുപാട് മഹാന്മാര് പുതുവർഷത്തിൽ ചൊല്ലിയിരുന്ന പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് വലുതായി കാണുന്ന രൂപത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, വായിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുൽഹിജ്ജയിലെ അവസാന ദിവസം ചൊല്ലേണ്ടതാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു തആല അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു മിൻ അമലിൻ ഫിസ്സനത്തിൽ മാദിയ മിമ്മ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർള്ളഹു വനസീതുഹു വലം തൻസഹു വഹലുംത അന്നി മഅ ഖുദ്റതിക അലാ ഉഖൂബതി ودعوتني الى التوبه بعد جراءتي عليك اللهم اني استغفرك منه فاغفر لي اللهم وما عملت من عمل تر الله ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ഈയൊരു ദിക്ർ, ഈയൊരു ദുആ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന ദിവസം ചൊല്ലാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ചതാ. ഇതൊരാള് 3 തവണ ചൊല്ലണം. ഇതൊരാള് ചൊല്ലിയാല് ഷെയ്ത്വാൻ പറയും കൊല്ലം മുഴുവൻ നമ്മൾ
അവന്റെ പിന്നാലെ നടന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവൻ നമ്മെ പരാജയപ്പെടുത്തി എന്ന് ഷൈത്താൻ ഇത് ചൊല്ലുന്നവരെ കുറിച്ച് പറയുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ മഹത്തായ ദുആ ഇൻഷാല്ലാ നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം. അത് ആ ദിവസം നഷ്ടപ്പെടാതെ നിങ്ങൾ ചൊല്ലണം ഇൻഷാല്ലാ. മുഹറത്തിന്റെ ഒന്നാമത്തെ ദിവസം 360 തവണ ആയത്തുൽ കുർസിയെ ഓതുക. അത് ആ കൊല്ലം മുഴുവനും ഷെയ്ത്വാന്റെ ഷെറിൽ നിന്ന് തടയുന്ന കോട്ടയാണ്. അപ്പൊ 360 തവണ ആയത്തുൽ കുർസിയെ മുഹറത്തിന്റെ ഒന്നാമത്തെ ദിവസം ഓതുക. الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفا يا ذا الجلال والإكرام وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ ഷെയ്ത്വാൻ പറയും, മരണം വരെ അവന് അഭയം നൽകപ്പെട്ടിരിക്കുന്നു, പിശാചുക്കളിൽ നിന്ന് കാവലായി രണ്ടു മലക്കുകളെ അവന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മുഹറം ഒന്നിന് ഞാൻ കഅബയിൽ തവാഫ് ചെയ്യുകയായിരുന്നു. ഉടനെ എനിക്ക് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണണമെന്ന് തോന്നി. അതിനായി ദുആ ചെയ്യാൻ അള്ളാഹു എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും എന്നെയും ഒരുമിപ്പിക്കാൻ ഞാൻ ദുആ ചെയ്തു. ദുആ പൂർത്തിയാകും മുമ്പ് ഖിളർ നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഖിളർ നബി അലൈഹിസ്സലാം തവാഫ് ചെയ്യും പോലെ ഞാനും തവാഫ് ചെയ്തു. അവിടുത്തെ ദിക്ര കേട്ട് ഞാനും ചൊല്ലി. പിന്നീട് അല്പനേരം കഅബയിലേക്ക് തിരിഞ്ഞിരുന്ന് ശേഷം എന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഓ മുഹമ്മദ്, താങ്കളോടുകൂടെ എന്നെ ഇവിടെ ഈ സമയത്ത് ഒരുമിച്ച് കൂട്ടാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ? എന്താണതിന് കാരണം? ഞാൻ പറഞ്ഞു, മഹാനവറുകളെ, ഇതൊരു പുതുവർഷമാണ്. ഈ സമയത്ത് അങ്ങയുടെ ഇബാദത്തുകളിൽ നിന്നും ദുആകളിൽ നിന്നും അല്പം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉടനെ അദ്ദേഹം എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഞാൻ നിസ്കരിച്ചു. ശേഷം എന്നോട് ഒരുപാട് ഖൈറും ബറക്കത്തും നിറഞ്ഞ ഈ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ ദുആ മഹാനരായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തതാണ്. ഏതാണ് ആ ദുആ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم إني أسألك بك أن تصلي وتسلم على سيدنا محمد وعلى سائر الأنبياء والمرسلين وعلى آلهم وصحبهم أجمعين وأن تغفر لي ما مضى وتحفظني فيما بقي يا أرحم الراحمين اللهم هذه سنة جديدة مقبلة لم أعمل في ابتدائها عملا يقربني إليك زلفا غير تضرعي إليك فأسألك أن توفقني لما يرضيك عني من القيام لما لك علي من طاعتك والزمني الإخلاص فيه لوجهك الكريم في عبادتك وأسألك إتمام ذلك علي بفضلك ورحمتك اللهم إني أسألك خير هذه السنة المقبلة يمنها ويسرها وأمنها وسلامتها وأعوذ بك من شرورها وصدورها وعسرها وخوفها وهلكتها وأرغب إليك أن تحفظ علي فيها دين الذي هو عصمة أمري ودنياي التي فيها معاشي وتوفقني فيها إلى ما يرضيك عني في معادي يا أكرم الأكرمين يا أرحم الراحمين
وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال صلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم وسلم ഇതെ ഒരു തവണയെങ്കിലും കൂടെ ചൊല്ലി നോക്ക ഇൻഷാല്ലാ. അതേപോലെ തന്നെ നമുക്കറിയാം മുഹറം ഒന്നിന് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് 113 തവണ അത് എഴുതി അത് കൂടെ കരുതുകയും ചെയ്താൽ മരണം വരെ അവനും അവന്റെ കുടുംബത്തിനും വെറുക്കപ്പെടുന്ന ഒന്നും വന്നു ചേരുകയില്ല എന്നുള്ളതാണ്. അവ മുഹറം മാസത്തിലെ ആദ്യ ദിവസം പലരും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇത് എഴുതി വെച്ചവരാണ്. അപ്പോ ബിസ്മിയിലെ എത്ര അക്ഷരങ്ങളുണ്ട് അത് അക്ഷരങ്ങള് വെവ്വേറെ ആയിട്ട് എഴുതണം. അപ്പൊ ബിസ്മിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഞാനീ പറയുന്ന അക്ഷരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സീന്, മീം, അലിഫ്, ലാമ്, അഗൈൻ ലാമ്, ഒരു ലാമ് കൂടെ, അത് കഴിഞ്ഞിട്ട് ഹാ, പിന്നെ അലിഫ്, പിന്നെ ലാമ്, പിന്നെ റാ, പിന്നെ ഹാ, പിന്നെ മീം, പിന്നെ നൂന്, അത് കഴിഞ്ഞിട്ട് ഒരു അലിഫ്, പിന്നെ ലാമ്, പിന്നെ റാ, പിന്നെ ഹാ, പിന്നെ യാ, പിന്നെ മീം. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128,
അപ്പൊ ഒരുപാട് ആളുകളെ കഴിഞ്ഞ വർഷം അങ്ങനെ 113 ബിസ്മി ഒരു വെള്ള പേപ്പറിൽ എഴുതി ചെയ്തവരൊക്കെ ഉണ്ടാവും, കഴിഞ്ഞ വർഷം എഴുതിയവരൊക്കെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അത് സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴും അത് കൈവശമുള്ളവരുണ്ടാവും. അങ്ങനെ എഴുതി വെച്ച ഒരുപാട് ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്ത് നെയ്യത്ത് വെച്ചാണോ ബിസ്മി എഴുതുന്നത്, ആ ആഗ്രഹം നിറവേറും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ. ഇൻഷാഅല്ലാഹ് മുഹറത്തിന്റെ ആദ്യ ദിവസമാണ് ചെയ്യേണ്ടത്. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് വളരെ വൃത്തിയോടുകൂടെ ചെയ്യുക. ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുജറബാത്തിലും അതേപോലെയുള്ള ചില കിതാബുകളിലൊക്കെ ഈ വിഷയം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഹിജ്റ വർഷാരംഭത്തിൽ രാത്രിയോ പകലോ ഏത് സമയവും ആവാം, മുഹറം ആദ്യ ദിവസം 113 തവണ ഇതേപോലെ എഴുതണം. അതങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ, ആ അവരുടെ കുടുംബത്തിലൊന്നും പിന്നെ എന്താ അവർക്കിഷ്ടമില്ലാത്ത ഒരു വിഷയവും കാണാത്ത രൂപത്തിൽ സംഭവിക്കില്ല എന്നാൽ ആ എഴുതിയ വ്യക്തി, അവൻ്റെ ഭാര്യ, അവൻ്റെ സന്താനങ്ങൾ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരൂല. ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കൂല, ഒന്നും ഉണ്ടാവൂല, ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരും. അപ്പൊ ബിസ്മി എഴുതുമ്പോൾ തെറ്റാതെ എഴുതാൻ വേണ്ടി അത് പ്രാക്ടീസ് ചെയ്യണം. തെറ്റാതെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, തെറ്റുകൂടാതെ ബിസ്മി എഴുതണം. ഇപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഒരു നീളം കൂടിയ വരയില്ലാത്ത ഒരു പേപ്പർ എടുക്കുക, അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് വെള്ള പേപ്പർ എടുത്ത് വുളു ചെയ്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് നല്ല നീയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ എഴുതുക. എഴുതുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക, എണ്ണം തെറ്റാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ എണ്ണി നോക്കുകയൊക്കെ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ. എഴുതി കഴിഞ്ഞ ശേഷം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കടലാസിൽ നോക്കി വായിക്കുക. അതിനുശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞ കടലാസിലേക്ക് മന്ത്രി ചോദിച്ചിട്ട് ദുആ ചെയ്യുക, വീട്ടിലത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ നമുക്ക് ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. അത്തരം അമലുകളൊക്കെ നമുക്ക് അന്നത്തെ ദിവസം ചെയ്യുക. കാരണം ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്, ബിസ്മി ചൊല്ലുന്നത് വലിയ ബർക്കത്തുണ്ടാവാൻ കാരണമാകും. അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ബിസ്മി എഴുതാൻ പറ്റുമോ എന്നുള്ളത്, സ്ത്രീകൾക്ക് ബിസ്മി എഴുതാൻ ദിക്റാണെന്നുള്ള നിയത്തോടുകൂടെ എഴുതാവുന്നതാണ്. ബിസ്മിയിൽ 19 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ആ 19 അക്ഷരങ്ങൾ തെറ്റുകൂടാതെ എഴുതണം, ഹർക്കത്തുകൾ അതിനെ ഇടാതെ എഴുതണം, അക്ഷരങ്ങൾ കൂട്ടിമുട്ടാതെ ഒറ്റ അക്ഷരമാക്കിയിട്ട് എഴുതണം. അപ്പൊ നമ്മളിപ്പോ എഴുതുന്ന അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തവണയും കൂടി എഴുതിയെടുക്കേണ്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി നമ്മൾ ആ അക്ഷരങ്ങൾ പറയാം. ബാ, സീന്, മീം, അപ്പൊ മൂന്നായി. പിന്നെ അലിഫ്, അത് കഴിഞ്ഞ ലാമ്, പിന്നൊരു ലാമ്, പിന്നെ ഹാ, പിന്നെ അലിഫ്, പിന്നെ ലാമ്, പിന്നെ റാ, പിന്നെ ഹാ, പിന്നെ മീമ്, പിന്നെ നൂന്, അത് കഴിഞ്ഞിട്ട് ഒരു അലിഫ്, പിന്നെ ലാമ്, പിന്നെ റാ, പിന്നെ ഹാ, പിന്നെ യാ, പിന്നെ മീമ്. അങ്ങനെ
113 തവണ ഇങ്ങനെ എഴുതണം. അപ്പൊ ഇതില് ഇങ്ങനെ ബിസ്മിയുടെ അക്ഷരങ്ങൾ എണ്ണി നോക്കുമ്പോ നമുക്കത് 119 പത്തൊമ്പത് അക്ഷരങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. ആ 19 അക്ഷരങ്ങൾ അതിൽ വേണം എന്നറിയിക്കണേ ഇൻഷാല്ല. മുഹറം ആദ്യത്തെ 10 ദിവസം, മുഹറം ആദ്യത്തെ 10 ദിവസം, 10 ദിവസവും ഈ പറയുന്നത് 3 തവണ ചൊല്ലിയാൽ ആ കൊല്ലം മുഴുവന് ഷെയ്ത്വാനിൽ നിന്ന് കാവൽ ലഭിക്കും. ഏതാണത്? നിങ്ങളൊക്കെ ചൊല്ലി നോക്ക്. اللهم انك قديم وهذا العام جديد قد اقبل وسنه جديده قد اقبلت نسالك من خيرها ونعوذ بك من شرها ونستكفيك فواتها وشغلها فارزقنا العصمه من الشيطان الرجيم اللهم انك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين ايدينا ومن خلفنا وعن ايماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد وصلى الله تعالى وصلى الله على سيدنا محمد وعلى آله وصحبه ഇനി മുഹറം 10 ആഷുറയുടെ രാവിലെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ടത്. ഉളുവിടത്തിൽ റക്അത്ത് നിസ്കരിച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടെ ഓതുക. അതിനുശേഷം ഖുൽ ബി ഫളിലില്ലാഹി വ ബി റഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ എന്നുള്ളത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്ന ഹാദിഹി ലൈലത്തുൻ ജദീദ വ ശഹ്റുൻ ജദീദ വ സനത്തുൻ ജദീദ ഫഅഅത്തിനി അല്ലാഹുമ്മ ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വസ്രിഫ് അന്നി ശർറഹാ വ ശർറ മാ ഫീഹാ വ ശർറ ഫിത്നതിഹാ വ മുഹദസാതിഹാ വ ശർറ നഫ്സി വൽ ഹവാ വ ശൈത്താനിർ റജീം വ ശൈത്താനിർ റജീം 12 തവണ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير اللهم اغفر لنا ولوالدينا ربي ارحمهما كما ربياني صغيرا ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم إن جل അതിനുശേഷം സുബ്ഹാന അല്ലാഹ് എന്ന 100 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 100 തവണ ഇത്രയും ചൊല്ലിയാൽ ആ വർഷം എല്ലാ മോശത്തരങ്ങളിൽ നിന്നും അവന് കാവൽ ലഭിക്കും എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ദിക്ര 70 പ്രാവശ്യം ചൊല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് 70 പ്രാവശ്യം ചൊല്ല. ഇനി ആശുറായിന്റെ പകലിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖൽബി യൗമ യമൂതുൽ ഖുലൂബ് വലാ തുസീഗ് ഖൽബി യൗമ തസീഗുൽ ഖുലൂബ് യാ കാശിഫൽ ഖുറൂബ് യാ അവ്വലൽ അവ്വലീന വയാ ആഖിറൽ ആഖിരീൻ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖത അവ്വല മാ ഖലഖത ഫീ ഹാദൽ യൗം വതഖ്ലുഖ് ആഖിറ മാ തഖ്ലുഖ് ഫീ ഹാദൽ യൗം അഅ്തിനി ഫീഹി ഖൈറ മാ ഔലൈത ഫീഹി അംബിയാഅക വഅസ്ഫിയാഅക മിൻ സവാബിൽ ബലായ വഅസ്ഹും വഅസ്ഹുമി മാ അഅ്തൈതഹും ഫീഹി മിനൽ കറാമത്തി ബിഹഖി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ ജഅൽനി മിമ്മൻ ദഅഅക ഫഅജബ്തഹു വആമന ബിക ഫഹദൈതഹു വറഗിബ ഇലൈക ഫഅഅ്തൈതഹു വതവക്കൽ അലൈക ഫകഫൈതഹു വഖതറബ മിൻക ഫഅദ്നൈതഹു അല്ലാഹുമ്മ അംദുദ് ബിഐശി മദ്ദ വജഅൽനി ഫീ قلوب المؤمنين ودا اللهم اني اسالك الايمان بك واسالك الفضل من الرزق واسالك حسن العافيه في الدنيا والاخره يا ذا الجلال والاكرام برحمتك يا ارحم الراحمين اعوذ برب الفلق من شر ما خلق ومن شر شيطان مارد وعدو حاسد ولص قاهر وسلطان جائر اللهم اني اعوذ بك من مقاصة البؤس مقاصات البؤس ومعاداة النفوس وحدة السقم وشدة الالم وموت الاحباب وفقد المحاب وكر النوائب وسوء العقاب وصروف الزمن وصنوف المحن وكفى بك كافيا لمن استفك لمن استكفاك وهاديا لمن استهداك ومجيرا لمن التجأ اليك ومعينا لمن توكل عليك اللهم زهدني في الدنيا ورغبني في الحسنى وافرغ علي الصبر وحبب الى الاجر واجنبني طاعه الهوى وبل واجنبني طاعه الهوى وبلغني غايه المنى واجعلني ممن يرضى بقضائك ويستعد لقائك ويستعد للقائك ويبتغي رضاك ويستغني بك عمن سواك ولا يكفر خيرك ولا يأمل غيرك فقد ضل من يصرف عنك أملا ويجعل لغيرك عملا ويوقن لما أنشأته من خلقك ويشك فيما ضمنته من رزقه اللهم نزهني اللهم نزهني من عبادة العباد واغنني عن عمارة البلاد واجعل عبادتي لك وخشيتي منك واملي فيك وثقتي بك يا اله العالمين برحمتك يا ارحم الراحمين. ادنى ശേഷം 70 തവണ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലണം. ശേഷം 300 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ ആലാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ വമാ തഹത സറാ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൽ ഹുസ്നാ വസആദത്തൽ ഉഖ്ബാ വഖൈറൽ ആഖിറത്തി വൽ ഊലാ. ഇങ്ങനെ لا اله الا انت العلي الاعلى لا اله الا انت رب السماوات والارض وما بينهما وما تحت الثرى اللهم ارزقني شهاده الحسنى وسعاده العقبى وخير الاخره والاولى. അത് 300 തവണ ചൊല്ല. അതിനുശേഷം 1000 പ്രാവശ്യം അസ്തഗ്ഫിർ അല്ലാഹ العظيم يا ذا الجلال والاكرام من جميع الذنوب والآثام استغفر الله العظيم يا ذا الجلال والاكرام من جميع الذنوب والآثام
استغفر الله العظيم هذا الجلال والاكرام من جميع الذنوب والاثام ان جل ادنيشم سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزينة العرش لا ملجأ ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلماته التامة برحمتك لا حول ولا قوة الا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير اللهم اكسر شهوتي عن كل محرم وزد حرصي عن كل مأثم وامنعني عن أذى كل مسلم برحمتك يا أرحم الراحمين حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى ولا دون الله ملجأ من اعتصم بالله نجا اللهم يا سابق الفوت ويا سامع الصوت ويا فاطر السماوات والأرض أقل عثرتي واغفر سيئاتي وأسألك من بركة سنتي هذه أقصامنا وأن تطهر قلوبنا وأجسامنا وأن تديل من أعدائنا بتأييدك وأن تمدنا بنصرك وجنودك وأن توفقنا بالتناصف والتراحم والخروج من المغلوب والمظالم وأن تعمنا برأفة أئمتنا وولاتنا وعدل حكامنا وأن تهدينا لمرضاتك وأن تجرينا على أجمل أعدادك وحببنا على قلوب عبادك وثبتنا على صراطك برحمتك يا أرحم الراحمين ഇൻഷാല്ലാ ഇതിൽ കുറച്ചും കൂടെ ഉണ്ട്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ, പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് മുഹറം മാസത്തിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഈ സ്ക്രീന് നോക്കിയിട്ട് അതങ്ങനെ പറയുന്നതിനനുസരിച്ച് ഒപ്പം ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റും. ഇൻഷാല്ലാ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ധാരാളമായിട്ട് ചൊല്ലേണ്ട, പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളൊക്കെയാണ്. പ്രത്യേകിച്ച് ബിസ്മയുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് സാധുക്കളായ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.